അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. നമ്മൾ ഈ ഭാഗമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ തെള്ളിയിടാനുള്ള കാരണം 35 കൂട്ടം കാരണമാണ്. അതിലെ ഒന്നാമത്തെ കാരണമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തവാ? പിറുപിറുപ്പ്. അല്ല, 106 സങ്കീർത്തനത്തിന്റെ 25 വാക്യം നമ്മൾ വായിച്ചല്ലോ. ആ, അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. അപ്പോൾ ഇവരെ തെള്ളിയിടാനുള്ള ഒന്നാമത്തെ കാരണം, 35 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാരണമാണ് പിറുപിറുപ്പ്. കൂടാരങ്ങളിൽ വെച്ച് ഇവര് പിറുപിറുത്തു. 78 സങ്കീർത്തനം 40 എത്ര പ്രാവശ്യം പിറുപിറുത്തെന്നല്ല, എത്ര പ്രാവശ്യം മത്സരിച്ചു എന്ന പ്രയോഗം. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, എത്ര പ്രാവശ്യം ദൈവത്തോട് ഇവര് മത്സരിച്ചു. അപ്പോൾ ഇവർ എത്ര പ്രാവശ്യം പിറുപിറുത്തു എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 12 പ്രാവശ്യം, 12 ഇടങ്ങളിൽ വെച്ച് ഇവര് പിറുപിറുത്തു. അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്തു. ഒന്നാമതായിട്ട് ഇവര് പിറുപിറുത്തത് എവിടെ വെച്ചാ? എല്ലാം മറന്നു പറ. മൈക്ക് കയ്യിലിരിക്കുന്നവര് ആദ്യം പറയണം, അപ്പൊ എല്ലാവർക്കും കേൾക്കരുതോ? പ്രാരംഭമായിട്ട് ഇവര് പിറുപിറുത്തത് ചെങ്കടൽ കരയുടെ തീരത്ത് വെച്ചാ എന്ന് പറഞ്ഞാൽ ചെങ്കടൽ കടക്കുന്നതിന് മുമ്പ്. അതാണ് നമ്മൾ 14 ചിന്തിച്ചല്ലോ. ഫറവോന്റെ സൈന്യം പിറകെ വരുന്നത് കണ്ട് ഇവര് തല ഉയർത്തി ഈ സൈന്യത്തെ കണ്ട് അവന്റെ രഥങ്ങളെയും കുതിരപ്പടയെയും എല്ലാം കണ്ട് ഇവര് പിറുപിറുത്തു. 2-3 കാര്യമായി പിറുപിറുത്ത് പറഞ്ഞത്, മിശ്രയിമിൽ ശവക്കുഴിയിലായിട്ടാണോ നീ ഞങ്ങളെ ഇവിടോട്ട് കൊണ്ടുവന്നത്? 2, ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? കടുങ്കൈ ഞങ്ങളോട് ചെയ്തു. 3, ഞങ്ങളെ അവിടെ മിശ്രീമർക്ക് വേല ചെയ്യുവാൻ ആക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞതാ ഈ പരിപാടിക്ക് ഞങ്ങൾ ഇല്ലെന്ന്. കോവിഡ് ആന്തെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഇരുന്നോളാന്ന് പറഞ്ഞതാ. എന്നാലും യോഗവാ കൂട്ടായ്മയാ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും കൂടെ ചാട്ട കയറ്റി. അപ്പൊ ഇവര് പറയാ, ഞങ്ങൾ അവിടെ മിശ്രീമർക്ക് വേല ചെയ്യായിരുന്നു. ഇതായി ഇവര് പിറുപിറുത്തത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ആ പഴയ സ്ഥലത്തോട്ട് പോണമെന്നുള്ള ചിന്ത അകത്ത് കയറുമ്പോൾ ഓർത്തോണം, ആള് കൃപയെന്ന് പോയി. ഈ ചിലര് നമ്മളെ പേടിപ്പിക്കും, പാസ്റ്ററെ ഞാൻ ഇനിയും എന്നോട് വല്ലതും പറഞ്ഞാൽ, ഞാൻ നേരത്തെ എന്റെ പണി അറിയാമായിരുന്നല്ലോ, ഞാൻ ആ പണിക്ക് ആ അങ്ങനെയുള്ളവര് ഇന്ന് മുന്നോട്ട് വരികയാണെ അവരെ കൈവച്ച് പ്രാർത്ഥിച്ചു വിടാം. സ്തോത്രം. ഞങ്ങൾ നേരത്തെ നിന്നിടത്തോട്ട് ഈരിപ്പിരിക്കുന്നതിൽ നല്ലത് അവിടെ പോകുന്നതാ. സ്തോത്രം. നമ്മളെ ചെല്ലി ഭീഷണിപ്പെടുത്തുകയല്ലേ. ഞാൻ പഴയ സ്ഥലത്തോട്ട് പോകും, എന്റെ പഴയ പണി ഞാൻ മിണ്ടുകാല ആ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കർത്താവ് പറഞ്ഞത് നീ ചെയ്യാനുള്ളത് പെട്ടെന്ന് പോയി ചെയ്യുക, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. എന്തിനാ 2 വരെ ഇവിടെ ഇരിക്കുന്നേ? 12:20 ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യാന്നേ. ദൈവത്തിന് ഇഷ്ടമല്ല ഇങ്ങനെ പറയുന്നത്. അതെല്ലാം പിറുപിറുപ്പിന്റെ പട്ടികയപ്പെടുന്നതാ. ഞാൻ ഈ പെന്തിക്കോസിൽ നിന്ന് അങ്ങ് പോകും, പഴയ സ്ഥലത്തോട്ട് ഞാൻ പോകും, പഴയ പരിപാടി ഞാൻ ചെയ്യും. അതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഈ കൃപയിൽ വന്നെങ്കിൽ നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തന. ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ അവൻ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്നൊരു ദൈവമുണ്ട്. യാഗിൻ തിരുനാമം ബെല്ലമേറിയ ഗോപുര യാഗിൻ തിരുനാമേറിയ ഗോപുര നീതിയുള്ള നഭയം അതിലോടിയാണ് ഇടും ഞാൻ നീതിയുള്ള നഭയം
അതിലോടിയാണ് നീടുവാൻ നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളോ ആമേൻ നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളോ ശാശ്വത മാപാറ യഹോവയിൽ നമുക്കുണ്ട് ശാശ്വത മാപാറ നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളോ നമ്മുടെ ദൈവത്തെ പോൽ വലിയ ശ്രദ്ധിക്കുക നമ്മെ പുലർത്തുവാൻ നമ്മെ പരിപാലിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നിലയിൽ പിറുപിറുക്കരുത് ഇതെല്ലാം പിറുപിറുപ്പാ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടുക മാത്രമല്ല മേലിൽ ഇങ്ങനെ മിണ്ടുകയും ചെയ്യരുത് അല്ല മനസ്സിലാകുന്നുണ്ടോ അമ്മനെ ഇതിച്ചിരി നീക്കി വെച്ച് എനിക്ക് അവരെ കാണാൻ മേലെ ആ മതി 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 ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കരുതെന്ന് നിന്നോട് ആര് പറഞ്ഞു പെന്തിക്കോസി വരാൻ ദൈവം പറഞ്ഞോ പറ നിങ്ങൾ പറ നിന്നോട് ദൈവം പറഞ്ഞോ പെന്തിക്കോസി വരാൻ പാസ്റ്റർ പറഞ്ഞോ അതോ പാസ്റ്ററുടെ ഭാര്യ പറഞ്ഞോ അതോ പെന്തിക്കോസി വന്ന അച്ചായൻ പറഞ്ഞു ആരാ പറഞ്ഞു പെന്തിക്കോസി വരാൻ ഇതോട് ആര് വന്നും മിണ്ടുന്നില്ലേ എന്തേലും പറ പക്ഷെ ഞാൻ ഇന്ന ആള് പറഞ്ഞിട്ട് അതിനകത്ത് വന്നേ ദൈവം വിളിച്ചതാണോ നിങ്ങൾ അതോ വ്യായി വിളിച്ചതാണോ ആരെല്ലാം ദൈവം വിളിച്ചതാ അങ്ങനെ ആണെങ്കിൽ നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ പാസ്റ്ററാ നിന്നെ വിളിച്ചെങ്കിൽ നീ പെട്ടെന്ന് തിരിച്ചു പോക്കോണം പാസ്റ്റർ പറഞ്ഞുകൊണ്ടാ ഞാൻ ഇതിനകത്ത് ഞാൻ ആ കൽക്കട്ട വെറുതെ നിന്നാ എന്നെ തള്ളി വെള്ളത്തിലിട്ട് ഞാൻ കയ്യും കെട്ടി കൽക്കട്ട നിന്നതാ എന്നെ കോതുകാൽ വെച്ചപ്പോ ഞാൻ പൊത്തോന്ന് വെള്ളത്തിൽ അന്ന പിന്നെ ഏതായാലും മുങ്ങിയ ചങ്ങ് എനിക്ക് നല്ല കൊമ്പം മീശയായിരുന്നു പാസ്റ്റർ ബ്ലേഡ് തന്നപ്പം പിന്നെ എങ്ങനെ അത് വേണ്ടാന്ന് കട്ടി കുറച്ച് ഞങ്ങൾ ആഭരണമൊക്കെ ഇട്ട് കണ്ണു എഴുതി പൊട്ടും തൊട്ട് നല്ല വൃത്തിയായിട്ട് നടന്നതാ ഇവിടെ വന്നപ്പം പറഞ്ഞു ഊരാൻ പറഞ്ഞു പാസ്റ്റർ പറഞ്ഞതാണെങ്കിൽ നീ കോഴി പാസ്റ്റർമാമ പറഞ്ഞതാണെങ്കിലും നീ കോഴി നേരത്തെ വന്ന പെന്തിക്കോസുകാരൻ പറഞ്ഞതാണെങ്കിലും നീ കോഴയും ബിൽഡിംഗ് കണ്ടു വന്നാലും നീ കോഴയും സെമിത്തേരിയുടെ അലങ്കാരം കണ്ടു വന്നതാണെങ്കിലും നീ കോഴയും ആളും തെള്ളും ബഹളവും കൂടെ കണ്ടു വന്നതാണെങ്കിലും നീ കോഴയും പക്ഷേ ദൈവം നിന്നെ വിളിച്ചതാണ് ഉറപ്പുണ്ടെങ്കിൽ നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തന നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാ ഹല്ലേലൂയ അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകരുത് വിളിച്ച ദൈവം വിശ്വസ്തനാ നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്നാ ഒരു നാളും നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല നാളോറും നമ്മുടെ ഭാരം ചുമക്കുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക അവിടുന്ന് നിന്നെ പുലർത്തുവാൻ വിശ്വസ്തനാ ആകാശത്തിലെ പർവ്വതങ്ങളെ നോക്കി വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ എങ്കിലും എത്ര സുഭിക്ഷമായിട്ടാ അരങ്ങളെ ദൈവം പുലർത്തുന്നത് ആ കുരുകില്ലും ഒക്കെ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാ നീ പിറുപിറുക്കരുത് സ്തോത്രം അപ്പൊ ഈ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഇവര് പുറപ്പെടുത്തും രണ്ടാമത് ഇവര് പുറപ്പെടുത്തതാണ് നമ്മൾ ചിന്തിച്ചു വന്നത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ടുള്ള വേദശകലങ്ങളാ അനന്തരം മോശേ
ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിൽ എത്തിയാറേ, മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറായ് എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. കണ്ടോ കണ്ടോ കണ്ടോ, രണ്ടാമത്തെ പിറുപിറുപ്പ് സ്നാനപ്പെട്ട് കഴിഞ്ഞ, ഒന്നാമത്തെ പിറുപിറുപ്പ് സ്നാനപ്പെടുന്നതിന് മുമ്പ്, രണ്ടാമത്തെ പിറുപിറുപ്പ് സ്നാനപ്പെട്ടതിന് ശേഷം. എങ്ങനെയുണ്ട് നമ്മൾ ചിന്തിച്ച, സ്നാനപ്പെട്ടപ്പോ എല്ലാം തീരുമെന്നാ ഓർത്തത്. സ്തോത്രം. പക്ഷെ നീതിസാരത്തിലും ഒരു പ്രയോഗമുണ്ട്, നിങ്ങൾക്ക് അറിയാം, ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നുണ്ട്. കരസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? കാരസ്കരത്തിൻ ഗുരു പാലിൽ, നല്ല പശുപാലിനകത്ത് കാരസ്കരത്തിന്റെ ഗുരു ഇട്ടിരിക്കുക, കയ്പ് മാറുവോ? ഒരിക്കലും മാറത്തില്ല. കാരസ്കരം എന്ന് പറഞ്ഞ ഉറക്ക പറ, എന്നാ ഗുരു ആദ്യമായിട്ട് കേൾക്കാം ഗുരുവിനെ പറ്റി. അപ്പോൾ കാഞ്ചിരത്തിന്റെ ഗുരു, അത് പശുമ്പാലിനകത്ത് ഇട്ടാലോ തേങ്ങാപ്പാലിനകത്ത് ഇട്ടാലോ ഏത് പാലിലിട്ടാലും അതിന്റെ കയ്പ് ശമിക്കത്തില്ല, അതിന്റെ പ്രകൃതി അങ്ങനെ. ചിലരെവിടെ പോയാലും ശരിയാകാത്തവരുണ്ട്. യാക്കോബായി പോയി, അവിടെ അടിയ ഓർത്തഡോക്സ് ചെന്നു, ഓ അച്ഛന്മാരെല്ലാം സമരമാണ്. മാർത്തോമായി ചെന്നു, ഓ അവിടെയും പ്രശ്നമാണ്. ആരാണ്ട് പറഞ്ഞു, ഇനി പെന്തിക്കോസി പൊക്കോളാൻ. പെന്തിക്കോസി വന്നപ്പം അവിടെ പാനല്, അന്നാനെ പറഞ്ഞു ബ്രദറിച്ചല്ല എന്ന്. അവിടെ ചെന്ന പറഞ്ഞു, ഓ അനക്കോ ആവി ഒന്നുമില്ല, എല്ലാരും വന്ന് വെറുതെ വെറുതെ കുത്തിയിരിക്കുക. അന്നാനെ പറഞ്ഞു സാൽവേഷൻ ആർമി കുറച്ചുകൂടെ. അവിടെ ചെന്നപ്പം കൊടി നാട്ടിയേക്കുന്നു, ഓ എത്രയോ കൊടി പിടിച്ചു നടന്ന കൈ, അതെല്ലാം വിട്ടാച്ച, ചുമന്ന കൊടിയൊക്കെ പിടിച്ച് നടന്ന. ഇപ്പൊ ആണ്ട് ഇവിടെ വന്നപ്പം, ഓ എന്നാ ഇവാഞ്ചലിക്കലോട്ട് പോകാം, ഓ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാ കേക്കുന്നത്. ചിന്നമാമ എന്നാ പരുങ്ങുന്നേ, ഉണ്ട് പിന്നെ എവിടെ ഇല്ലാത്ത. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. നീ ദൈവത്തെ കാണണം, ആമേൻ. ദൈവത്തെ രുചിച്ചറിയണം, കർത്താവിനെ രുചിച്ചറിഞ്ഞവർക്ക് ആർക്കും ഒരു ആമെ തകർച്ചയും വരികയില്ല. പ്രശ്നങ്ങളില്ലെന്നല്ല, കഷ്ടങ്ങൾ വരാം, പോരാട്ടങ്ങൾ വരാം, ഞെരുക്കങ്ങൾ വരാം, ബുദ്ധിമുട്ട് വരാം, പിടി പീഡകൾ വരാം, പ്രതികൂലം വരാം, പക്ഷെ പതറത്തില്ല. മുഴങ്കാലിന്മേലിരുന്ന് പ്രാർത്ഥിക്കും, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ശോത്രം, 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 ശോത്രം. അപ്പൊ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞവര് പിന്നെയും പിറുപിറുക്കുക. അനന്തര മോശ ഇസ്രയേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്യിച്ചവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചെന്ന, വെള്ളത്തിനകത്തൂടെ യാത്ര ചെയ്തവർ ഇപ്പൊ മൂന്ന് ദിവസം വെള്ളമില്ലാതെ ഭാരപ്പെട്ടു, മൂന്നാം പക്കം വെള്ളമുള്ള സ്ഥലത്ത് വന്നു. എന്നാൾ ഓർപ്പിച്ചതാ, ആർത്തിയോടെ കോരി ഒഴിച്ചു, പക്ഷെ ഇറക്കാൻ മേലെ കയ്പ. ഇതിന്റെ നടുവിൽ ഇവര് മോശയോട് ആമേ പിറുപിറുക്കുക, ദൈവത്തോടായി പിറുപിറുക്കുന്നത്. നമ്മൾ ചിന്തിച്ചല്ലോ, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി ഈ മാറകിലേക്ക് ഇറങ്ങിയപ്പോൾ ഇട്ടപ്പോൾ അത് മധുരമുള്ള വെള്ളമാണ്. ദൈവത്തിന്റെ വൈതലെ പിറുപിറുപ്പ് നിർത്ത്, നിന്റെ മാറയെ ദൈവം മധുരിപ്പിക്കും.
എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. എന്തിൽ കഴിച്ചോ അതിലെല്ലാം ദൈവം നിന്നെ മധുരിപ്പിക്കും. ആരെല്ലാം നിന്നെ കഴിപ്പിച്ചോ അവരിൽ കൂടിയൊക്കെ ദൈവം നിന്നെ മധുരിപ്പിക്കും. പുറപെടുക്കരുത്. എന്നും കൊന്നും കഴിച്ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഈ പഴമക്കാരി പറയത്തില്ലേ, ഒരു കേറ്റത്തിന് ഒരു ഇറക്കം ഇറക്കം. ഇതെല്ലാം അറിയാം എല്ലാവർക്കും. ഒരു കേറ്റത്തിന് ഇറക്കം, ഒരിറക്കമാണ് സ്തോത്രം. പക്ഷെ ആ കേറ്റം കേറുമ്പം കഥപ്പൊക്കെ ഉണ്ടാകും. ആ എന്നാ ഞാൻ തിരിച്ച് പഴയ സ്ഥലത്തോട്ട് പോവുക. ഇനിയും കയറ്റം കിടക്കുക അല്ലയോ, കേറി അങ്ങ് ചെല്ലണം. ചെന്ന് കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പം മനസ്സിന് സുഖം വരും. ഒരു ഇറക്കമുണ്ട്. സ്തോത്രം. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരാ നിങ്ങൾ പലരും. ഞാൻ പിന്നെ എന്റെ ചെറിയ അനുഭവങ്ങളൊക്കെ വല്ലപ്പോഴും പറയാറുണ്ട്. എന്റെ കുഞ്ഞുനാളിലെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചതാ. അതെ, ഒത്തിരി പ്രയാസം. ഞാൻ മിക്കപ്പോഴും ഓർപ്പിക്കുമല്ലോ, വളരെ ഞെരുക്കത്തിൽ കൂടാ ഞങ്ങൾ വളർന്നത്. സ്തോത്രം. സ്തോത്രം. പിള്ളേരൊക്കെ നല്ല നിക്കറൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഞാൻ കൊതിച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ പലരും. നമ്മളെ ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും പറയാം, മാസ്റ്റർ ഞങ്ങളും ഇങ്ങനെ. ഇപ്പം മൈക്ക് എൻ്റെ ഇതിലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അവസരം തന്നാൽ ഇതിൽ നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞ പോലെ കിടിലൻ സാക്ഷ്യം പറയും. ചിലപ്പോൾ 4 മണി വിട്ടു വന്നാൽ ഭക്ഷണമൊന്നും കാണുകയില്ല. ഞങ്ങളുടെ വീട്ടിലാണെ നന്നായിട്ട് ജോലിയും ചെയ്യണം. ഞാൻ എന്നാൾ ഓർപ്പിച്ചല്ലോ, ജോലി ചെയ്തല്ലേ അമ്മ തല്ലുകയും ചെയ്യും. എൻ്റെ ഒരു നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ സഹോദരന്മാരും ചില സഹോദരിമാരും എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു, ഇപ്പോഴും ചെയ്യും. ഏത് ജോലിയാണെന്നാലും ജോലിയാണെന്ന് കണ്ടാൽ ഞാനത് ചെയ്യും. അയ്യോ, അത് അമ്മ ചെയ്യുന്ന ജോലിയാ, അത് പെങ്ങൾ ചെയ്യുന്ന ജോലിയാ, അത് അപ്പൻ ചെയ്യുന്ന ജോലിയാ, ഇത് വല്യമ്മ ചെയ്യുന്ന ജോലിയാ, അങ്ങനെയൊന്നുമില്ല. ഏത് ജോലി കണ്ടാലും വീട്ടിലെ കാര്യമാണെന്നേ ചെയ്യും, ചെയ്തിരിക്കണം. ചില സഹോദരന്മാരുണ്ട് ഒരു ജോലിയും ചെയ്യത്തില്ല. രാവിലെ കസേര കയറി കാലുമേ കാലും വെച്ചാൽ തള്ളവല്ലും മടപ്പിച്ച് മോളി ചായ തള്ളവല്ലിങ്ങനെ. അപ്പൊ സഹോദരി അടുക്കള ദ്രുതഗതി പണിയായിരിക്കും. അന്ന് ആ കുടിക്കുന്ന കപ്പ് പോലും ഇവനെടുത്ത് അകത്തോട്ട് കൊണ്ട് അത് അവിടെ ഇരുന്ന് കട്ടുറുമ്പും കയറി അവസാനം അമ്മ പറഞ്ഞു, ഇവിടെ അച്ചായം കുടിച്ച കപ്പ് എടുത്ത് എടുത്തോണ്ട് പാടാ. ചെന്നപ്പം കൊച്ചനെ തൊടാൻ മേല മുഴുവൻ ഉറുമ്പ് പൊതിഞ്ഞിരിക്കുന്നു. ഞാൻ തമാശ പറഞ്ഞതല്ല, ചിലർ അങ്ങനെ മെയ് അനങ്ങി ഒരു ജോലി ചെയ്യുകയല്ല. ഉറുമ്പ് കടിച്ചാ പറ സൂസമ്മേ അങ്ങ് തൂത്ത ഒരു ഉറുമ്പാന്ന് തോന്നുന്നു. നിനക്ക് ഈ വലത്തെ കൈ കൊണ്ട് തൂത്താ പോരെ, തൂക്കുകയല്ല സൂസമ്മേ. ഈ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ജോലി ചെയ്യാത്തവൻ തിന്നരുത്. വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കരുതെന്നാ. ഇപ്പൊ ചിലർക്ക് പറഞ്ഞത് നിങ്ങൾ ഉപദേശിമാരെന്നാ ജോലിയാ ചെയ്യുന്നത്, അല്ല അങ്ങനെ ചിന്ത വരും. നിങ്ങൾ എന്നാ ജോലിയാ ചെയ്യുന്നത്? ഞങ്ങൾക്കുമുണ്ട് ജോലി. പൗലോസിന്റെ ലേഖനമൊക്കെ പഠിച്ചാൽ നന്നായിട്ട് അധ്വാനിക്കുന്ന മൂപ്പന്മാരെ, ആ പ്രയോഗമുണ്ട്, നന്നായിട്ട് അധ്വാനിക്കുന്ന മൂപ്പന്മാരെ, വിശേഷാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ. എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടന്ന് ഉറങ്ങരുത് പുലപ്പിനടിയിൽ 8:30 വരെ. ദൈവവചനം നന്നായിട്ട് വായിച്ച് ധ്യാനിച്ച് അധ്വാനിക്കണം. ഇതിരുന്ന് വായിക്കണം. ഇത് വായിച്ചതിന് ഒത്തുവാക്യമുണ്ട്, അത് തപ്പിയെടുക്കണം. അത് പുസ്തകം വായിച്ചാലേ കിട്ടുകയുള്ളൂ. ഇപ്പൊ പിന്നെ ഇതിലേക്ക് അടിച്ചു കൊടുക്കുമ്പോ ഗൂഗിള്, പുസ്തകമൊന്നും വായിക്കണ്ട. 10 മണിക്ക് യോഗം, 9 രാവിലെ ഗൂഗിളിൽ അടി ഇറങ്ങി വരുന്നത്. അത് കേൾക്കുമ്പോഴും അറിയാം ഗൂഗിളായി നിൽക്കുന്നെന്ന്. ഈ നിൽക്കുന്നത് ഗൂഗിൾ ആണ് നമുക്ക്. നമ്മൾ പൊതുവെ പറയുന്നില്ല, ഗൂഗിൾ വന്ന് നിൽക്കുന്ന. മനസ്സിലായോ? എന്നാൽ മുഴങ്കാലിന്മേൽ ഇരുന്ന്
വചനം പരിശോധിച്ച് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൂതൊരുക്കുന്നത് കേട്ടാലും കണ്ടാലും അറിയാം. ദൈവദാസന്മാര് നന്നായിട്ട് അധ്വാനിക്കുന്നവർ അധ്വാനിക്കണം, വേറെ പുസ്തകം നന്നായിട്ട് വായിക്കണം, അതിന് അനുബന്ധ പുസ്തകങ്ങളുണ്ട്, ഓക്കുന്നെങ്കിൽ അതും വായിക്കണം, അറിയാൻ പാടില്ലാത്തത് അറിയാവുന്നവരോട് ചോദിക്കണം. അപ്പൊ ഒരു കോള് ചിലപ്പം പോകും മൊബൈലിൽ, നീ അല്പം എത്ര പൈസ ഇപ്പൊ ഒരു കോളിന് എത്രയിലും വേട്ടോ, ഒരു പൈസ എങ്കിലും ആകുമായിരിക്കും. അതുപോ ചെല്ലു മിസ് കോൾ അടിച്ചു മിണ്ടായിരിക്കും. വിദ്വാന്മാരുണ്ട്, പിന്നെ അവര് തിരിച്ചിഞ്ഞോണ്ടിരുന്നു, ഹലോ ആരാ, ആ ഞാനാ ഒരു സംശയം ചോദിക്കാനായിരുന്നു. നീ അങ്ങോട്ടല്ലേ എടാ വിളിച്ചു ചോദിക്കണ്ടേ, അതിന് പോലും ആരെ പൈസ കളയത്തില്ല. ലുബ്ധൻ, ഹിന്ദിയിൽ കഞ്ചൂസ് എന്നാണ് തോന്നല്ലേ, കഞ്ചൂസ്, ഇംഗ്ലീഷിൽ മൈസർ അങ്ങനെയാണോ, എല്ലാം കൂടി ഇരിക്കട്ടെ, ഇംഗ്ലീഷ് ഹിന്ദിയും പിന്നെ തമിഴ്, പിന്നെ തമിഴിൽ എന്തോ ആമാനെ, കഞ്ചൻ, കഞ്ചൂസ്, കഞ്ചൻ. അപ്പൊ കഞ്ചൂസ്, കഞ്ചല്, മൈസറ്, ലുബ്ധൻ, സ്തോത്രം. നന്നായിട്ട് അധ്വാനിക്കണം. ഞാൻ കർത്തൃദാസന്മാരോട് ഇവരൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നില്ല, ഇനി അധ്വാനിച്ചോണം. വേറെ ദിവസം വായിക്കാന്ന് പറയുമ്പോ അവിടെ കിടന്ന് തപ്പുക എന്താ തലോടുക എന്ന് ചെയ്യരുത്. കണ്ണാടിയുടെ കുഴപ്പം തന്നെ, കണ്ണാടി മാറണം, കാശില്ല ഞാൻ മാറിത്തരാം, ഇവിടെ കിടന്ന് തപ്പരുത്. ആ വെറുതെ ഇരിക്കുമ്പോ വായിക്കണമെന്ന്. പാട്ട് പാടുന്നവരോട് പറയാ, പാട്ട് പാടുന്നവര് ആ പാട്ട് വളരെ ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ ദിവസം എവിടെ ഞാന് ഇല്ല, അപ്പൊ കൂടെ ഇരുന്ന വണ്ടി വരുന്നവർക്ക് ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടെ പാടിയതാ. ആരാന്നറിയത്തില്ല, മൈക്കിൽ കൂടെ കേക്കാം. അപ്പൊ ഞാൻ കണ്ടില്ല, കേൾക്കുന്നതേ ഉള്ളു, പുറകെ ഇരുന്ന ഇത്. കരുണാനിധി ഏകാൽവേറിയൻ ബേ നീ മാത്രമാണ് എനിക്കാധാരം, അങ്ങനെ ആ പാട്ട്. അപ്പൊ ഞാൻ കേൾക്കുക, നീ മാത്രമാണ് എനിക്കാഹാരം, ഇവിടെ പാടിയതാ. വെടലത്തര ഒന്നും കയറി പാടിയേക്കരുത്, വിവരമുള്ള ആൾക്കാരുണ്ട്. ആ അതിനകത്തുണ്ട്, നിങ്ങൾ ഏത് ഏത് ദിവസമാണ് ഞാനിപ്പോ ഓർക്കുന്നില്ല, എന്നാ അറിയാൻ മേലെ മിണ്ടായിരുന്ന പോരെ. കരുണാനിധിയെ കാൽവേറിയൻ ബേ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. പ്രൈസ് ദ ലോർഡ്. അതിനാ പാടി വെച്ച, നീ മാത്രമാണ് എനിക്കാധാരം. ശ്രദ്ധിക്കണ്ടേ, നന്നായിട്ട് അധ്വാനിക്കണം. പാട്ട് പാടുന്നവർ വളരെ ശ്രദ്ധിക്കണം, പ്രസംഗിക്കുന്ന ഞങ്ങളും ശ്രദ്ധിക്കണം. ഞങ്ങളെല്ലാം ക്ലിയറാന്നല്ല, എല്ലാവരും അധ്വാനിച്ചോണം നന്നായിട്ട്. അവസരം കിട്ടുമ്പോൾ ശരിക്കും വേദപുസ്തകം വായിച്ചോണം. അല്ലേ, പണ്ട് ടി സി ഓസും ഞങ്ങളെല്ലാം കൂടെ ഇവിടെ അടക്കത്തിന് ചെന്നപ്പോഴാ മരണ വീട്ടിൽ വായിക്കുക. എന്നാലും ഞാൻ പറഞ്ഞതാ, ഞാൻ എപ്പിസോസ് വെച്ച് മൃദംഗ യുദ്ധം ചെയ്തു. ബാസ് ബാസ് പറഞ്ഞ മതി, തബലയും കാണും, നീ നീ വായിക്കണ്ടെന്ന് പറഞ്ഞു. തബലയും കാണും, നീ ഇനി വായിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങേരും നല്ല മിടുക്കനായിരുന്നു. നന്നായിട്ട് അധ്വാനിക്കണം. സ്തോത്രം, വചനത്തിലും ഉപദേശത്തിലും നല്ലതുപോലെ അധ്വാനിക്കണം. അധ്വാനിച്ചെങ്കിലേ കാര്യം നടക്കൂ. സ്തോത്രം, സ്തോത്രം. അധ്വാനിക്കാത്തവൻ, വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കരുത്, അങ്ങനെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നു. വിശ്വാസികളും എല്ലാവരും, ദൈവദാസന്മാരും എല്ലാവരും ആട്ടെ, ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുക, സ്നാനം പെട്ടുകഴിഞ്ഞ് ഇവര് പിറുപിറുത്തു ദൈവത്തിന് മഹത്വം. ആ പിറുപിറുപ്പ് ദൈവം കേട്ടു. മോശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അത് മധുരമുള്ള വെള്ളമായി.
എന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ, നീ എന്നും കൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കയ്പുകളെ മാറ്റി തരുന്ന ഒരു ദൈവമുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ട്. ആ പാട്ടിന്റെ വരി ഒന്ന് പാടിക്കേ. മാറായ ലീമിൽ പാറയിൽ വെള്ളം മാറാത്തോനേകും മാധുര്യമന്ന മാറായ ലീമിൽ ഒന്നാമത്തെ പിറുപിറപ്പ് ചെങ്കടലിൽ കിടക്കുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ്. രണ്ടാമത്തെ പിറുപിറപ്പ് സ്നാനപ്പെട്ട് കഴിഞ്ഞ്. ഇനി മൂന്നാമത്തെ പിറുപിറപ്പ് പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചേ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ റെഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തോ എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഇവിടെ പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിന്റെ 1, 2, 3 ഒന്നുകൂടെ വായിച്ചേ മോളെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. 16 ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട 2 15 തീയതി. എന്നെയും കൂടെ തപ്പലാക്കുകയാണോ? ഞാൻ 16 പറഞ്ഞു. നല്ല ബോധത്തോടാ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ഫാദറിനെ ഉള്ളായിരുന്നു കള്ളൻ ഷാപ്പിൽ പോലും, എന്നാലും പുള്ളി കുടിക്കുകയല്ലായിരുന്നു. 16 വായിച്ചേ. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട 2 15 1 മുതൽ ഒന്നുകൂടെ വായിച്ചേ. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട 2 15 അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. അടുത്തത് ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് ഇവര് പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലം കൊണ്ട് അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുകയും ചെയ്ത. അപ്പൊ ഇവിടെ മൂന്നാമത്തെ പിറുപിറപ്പ് ആഹാരത്തെ ചൊല്ലിയുള്ള പിറുപിറപ്പ്. ഭക്ഷണം 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 ആഹാരത്തെ ചൊല്ലി പിറുപിറക്ക്. മൂന്നാമത്തെ പിറുപിറപ്പ്. എന്റെ പ്രിയരെ, ആഹാരത്തെ ചൊല്ലി പിറുപിറുക്കരുത്. സ്തോത്രം, നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തന്. ഈ കോവിഡിന്റെ ആ പ്രാരംഭ സമയത്തൊക്കെ ചൊല്ലി പറഞ്ഞു ഭയങ്കര ക്ഷാമം വരാൻ പോവുക. കോവിഡ് അങ്ങോട്ട് തുടങ്ങിയപ്പം ഓരോരുത്തർ കടം മേടിച്ചാച്ച 50 അരി സ്റ്റോക്ക് ചെയ്യുക. 50 അരി, 5 ഉപ്പ്, ഗോതമ്പ് 25 പിന്നെ വയ്യാത്തവരല്ല ഓട്സ് 3-4 കുപ്പി കാരണം കുറുക്കി കുറുക്കി
ഈ കരക്കമ്പി അടിക്കുന്ന ആൾക്കാരുണ്ട്. കരക്കമ്പി എന്നാ പറയുന്നത്, ഭയങ്കര ക്ഷാമം വരും. ഇത് എത്ര നാള്, പണ്ട് അവിടെ അപ്പച്ചൻ പ്രാർത്ഥിച്ച പോലെ, ഇത് എത്ര നാള് നീണ്ടു നിൽക്കുമെന്നോ ഇതിന്റെ ശബ്ദം. അതാ അന്നാരോ ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ സ്തോത്രം പറഞ്ഞു. ഇതുവരെയും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചില്ലല്ലോ. നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാണെന്ന്, നിന്നെ സന്തതിയെ പുലർത്താൻ ദൈവം വിശ്വസ്തനാണെന്ന്, നിന്നെ ആദരിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന്, നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാ. ഇവിടെ ആകാരത്തെ ചൊല്ലി അങ്ങ് പിറുപിറുക്കുക. കർത്താവ് പഠിപ്പിച്ച ഉപദേശം നമുക്കറിയാം, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും പറ. മത്തായി 6:33 വായിച്ചേ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്നതൊക്കെ? അതുകൊണ്ട് അല്ലെന്ന്, എന്നതൊക്കെയാ കിട്ടുന്നെ? ഇതൊക്കെ എന്നതൊക്കെ? മുന്നമേ ദൈവത്തിൻ രാജ്യവും നാമതിൽ ഉന്നത നീതിയോ നേടിടണം. മുന്നമേ ദൈവത്തിൻ രാജ്യവും നാമതിൽ ഉന്നത നീതിയോ നേടിടണം. തമ്മിടും നായവ അതിനാലേ അന്നോ വേണ്ടതല്ല. ആ മനമേ ചഞ്ചലമേ എന്തിനാ കരുണാ വല്ലഭനില്ലയോ ജയവീരനാ. ആ മനമേ ചഞ്ചലമേ നിന്നെ ചൂന്നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നോ കരങ്ങേണ്ട. നാളെ നിന്നെ ചൂന്നടുങ്ങേണ്ട ദുഃഖവേളകൾ വരും കരങ്ങേണ്ട. അപ്പോൾ മുന്നേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടെ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാന്ന്. ഇരുപത്തിയഞ്ചാം വാക്യം മുതൽ വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നത് വിചാരപ്പെടരുത്. ആകാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ? ആകാശത്തിലെ പറവുകളെ നോക്കുക, ആകാശത്തിലെ പറവുകളെ നോക്കി അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടുവെക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നില്ലയോ. അടുത്തത് അയ്യോ അവയേക്കാളൊക്കെ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ. പിന്നെ വിചാരപ്പെടുന്നില്ല തന്നെ നിങ്ങളെത്തോടെ ഒരു മുഖം കൂട്ടുവാൻ ആർക്കും കഴിയത്തില്ല. എത്തിക്കുത്തിയാ പോലും ഒക്കുകയല്ല. പിന്നെ ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുക ഒന്നും ചെയ്യരുത്. അയ്യോ എന്തോ ഉടുപ്പാ ഉടുപ്പാ എങ്ങനെ ഇനി ഉടുപ്പിന്റെ കാര്യം എങ്ങനെ ഒന്നും വിചാരപ്പെടരുത്. വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിക്കും. അല്ലാത്തതല്ലായിരുന്നു നിരൂപിക്കുമല്ലോ. കുരുക്കല്ലായിരുന്നു ഇല്ലേ? ഇപ്പൊ എന്തിനാ പുള്ളി അങ്ങോട്ട് മറഞ്ഞത്? നിരൂപിക്കുക. ആ അമ്മാമ എന്നെ എന്നെ കണ്ടപ്പോ മൂടുപടം കണ്ടമാനോ അങ്ങ് ഇട്ടത്. നിരൂപിക്കുക. ആ സിസ്റ്ററിനെ ഇന്ന് മുന്നിൽ കയറി ഇരുന്നത് നിരൂപിക്കുകയായിരുന്നു. അതിനെ ബിജുപാസ്റ്ററുടെ ഭാര്യയുടെ മുൻപിൽ മാത്രം മൈക്ക് സ്റ്റാൻഡ് വെച്ചേക്കുന്നത്. നിനക്ക് ഞാൻ 2 സ്റ്റാൻഡ് തരാം. സ്റ്റാൻഡ് വേണേ എന്നോട് പറഞ്ഞാൽ മതി. 3-ഓ 4-ഓ തന്നേക്കാം. ചുറ്റോടി ചുറ്റും സ്റ്റാൻഡ് വെച്ചോണ്ടിരുന്നു. ചുമ്മാ ഇരുന്നങ്ങ് നിരൂപിക്കുകയല്ലേ ഇല്ലേ?
എനിക്ക് മൈക്ക് കൂടെ പ്രാർത്ഥിക്കാൻ അവസരം തന്നപ്പം കറണ്ട് പോയി. പോയതല്ല, കളഞ്ഞതായിരിക്കും. നിരൂപിക്കായിരുന്നു. പാസ്റ്റർമാർക്ക് വല്ലതും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നിരൂപിക്കുക. അപ്പാ നിനക്ക് കണക്കെല്ലാം തരാം. ഷൂപ്പാസ്റ്റർ ആയിരിക്കും, ഷൂപ്പാസ്റ്റർക്ക് ആയിരിക്കും ചിലപ്പോ കൂടുതൽ. നിരൂപിക്കുകയായിരുന്നു. കുരുക്കുണ്ടാക്കാൻ നല്ല ബിജു പാസ്റ്റർ മാത്രമാ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്, വേറെ ആരെയും തൊടിയിക്കുകയല്ല. എല്ലാവർക്കും കയറി ഞാൻ ഇടാനുള്ളതാണ്. കുരുക്കല്ലേ ഇരുന്ന് ആവശ്യമില്ലാത്തതല്ല. തൊടുപുഴ എന്നതിനാ ബാബു സഹോദരൻ കൂടെ കൂടെ ഇവിടെ ചെല്ലുന്നത്. നിരൂപിക്കുക. കായംകുളത്തിൽ നിന്നെ അവര് വരുന്നേ ഇത്രയും ദൂരം, നിരൂപണമാ. എന്നെ എല്ലാരും എടുക്കപ്പെട്ടതാണോ? ആവശ്യമില്ലാത്തതെല്ലാം ഇരുന്ന് നിരൂപിക്കുമല്ലോ. എന്നാ പിന്നെ ഇതൊന്ന് നിരൂപിച്ചേ. എന്തുവാ ഒന്നുകൂടെ വായിര്? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടരുത്. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് അതൊന്ന് നിരൂപിക്ക. ആ പിന്നെ അയ്യോ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല, പാവം ഊടും പാവം ഒന്നുമില്ലല്ലോ, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവം മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം, ഇന്നുള്ളത് നാളെ അടുപ്പിടുന്ന വയലിനെ പുല്ലിനെ ഇങ്ങനെ അറിയിപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ എത്ര അധികം. അടുത്ത വാക്യം, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും. അപ്പൊ തിന്നുക, കുടിക്കുക, ഉടുക്ക, ഇതാണല്ലോ അടിസ്ഥാന ഘടകം. തിന്നുക, കുടിക്കുക, ഉടുക്കുക. വേറൊരു വാക്യമുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ഡാഷ് ആകുമല്ലോ. മൂഢാ, ഇന്ന് രാത്രി നിന്റെ ജീവൻ പോയാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാ? സ്തോത്രം. ഇതൊക്കെ ഒന്ന് നിരൂപിക്കണ്ടേ. ഈ പോകുന്ന പോക്കൻ അങ്ങ് തീർന്നു, എന്നാ ചെയ്യും? ഭാര്യയെ പോലും കാണാനൊക്കുകയല്ല, പിള്ളേരെയും കാണാനൊക്കത്തില്ല. ഇതൊക്കെ ഒന്ന് നിരൂപിക്കേ. അലമാരിക്ക് അത്തിച്ചിട്ട് പൈസ ഇരിപ്പുണ്ട്, ഇനിയോ ഭാര്യയോട് പറഞ്ഞില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞ് അവള് തപ്പി തപ്പി ചെല്ലുമ്പോ ഒന്ന് നിരൂപിക്കണ്ടേ. ഇതൊക്കെ അല്പവിശ്വാസിയാണ് വിളിച്ചത്. നിങ്ങളെ എത്ര അധികം, ആ ഒന്നുകൂടെ വായിര ആ വാക്യം. അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ വിചാരപ്പെടരുതെന്ന് നിങ്ങളിപ്പോ പറയാ. പാസ്റ്ററൊക്കെ ചാചാലിരുന്നങ്ങ് പറഞ്ഞാ മതി, വിചാരപ്പെടരുത്, വിചാരപ്പെടുന്നത്. ഞാൻ എന്തെല്ലാം കാര്യം ചിന്തിച്ചെന്റെ ചങ്ക് തകർന്നാ ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നു. ആ പാസ്റ്റർക്ക് വീടുണ്ട്, വണ്ടിയുണ്ട്, ഇഷ്ടം പോലെ ഡ്രസ് ഉണ്ട്, എങ്ങോട്ടിറങ്ങിയാലും കാശ്. പാസ്റ്റർക്ക് അവിടെ ഇരുന്ന് നല്ല മൈക്ക് സെറ്റും, മൈക്ക് കൊടങ്ങ് കീർവാണോ അടിച്ചാ മതി. വിചാരപ്പെടരുത്, വിചാരപ്പെടുന്ന ഞങ്ങൾ ഉമിത്തിക്കകത്താ. നാളകെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല, നാളകെ കൊണ്ടൻ വിശ്വസ്തനാ. ഇപ്പൊ ഞാന് മാന്യമായിട്ടൊരു വീട്ടിലാ താമസിക്കുന്ന, നിങ്ങൾ ചിലർ വന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ ബഹറിലെ ജോയി ഡേവിഡ് അദ്ദേഹത്തിന്റെ കുടുംബം അവര് ഒന്നിച്ച് തീരുമാനമെടുത്തതാ ഞാനും കുടുംബം ഇവിടെ പാർക്കാം. വളരെ മാന്യമായൊരു വീട്, നല്ല വീട്, വളരെ സൗകര്യം. ദൈവത്താൽ സംഭവിച്ചു. അടൂര് സാറ് പറഞ്ഞ പോലെ എത്ര നാള് താമസിക്കുമെന്നോ,
ഒന്നും തിട്ടമില്ല. ദൈവം അനുവദിക്കുന്നത് വരെ സ്തോത്രം. പക്ഷെ എന്റെ കുഞ്ഞുനാളിൽ ഒരു വീടില്ലാതെ കയറി കിടക്കാൻ ഒത്തിരി ഭാരപ്പെട്ടതാ. എന്റെ അമ്മയേറെ അല്പം കടപിടുത്തക്കാരിയാ, അതുകൊണ്ടും കൂടെ പരമാർത്ഥം പറയണമല്ലോ. അയ്യോ കുഞ്ഞുനാൾ ഞങ്ങളുടെ വീടൊരു കൊച്ചു വീടായിരുന്നു അന്ന്, വലിയ കുടുംബം. അതിലെ രണ്ട് മുറി ഇപ്പറ ഒരു ചായ്പു, അപ്പറ പുറകിലൊരു ചായ്പു, ഇങ്ങേ ചായ്പില്ല. എന്റെ അപ്പനും അന്ന് ഞാനും എന്റെ മൂത്ത പെങ്ങളുമേ ഉള്ളൂ. എന്റെ നേരെയുള്ള ഒരു പെങ്ങൾ മരിച്ചു, അവിടെ പേര് ആഷമ്മ എന്നായിരുന്നു, മരിച്ചു. പിന്നെ അപ്പനും ഞാനും ഞങ്ങൾ രണ്ട് പിള്ളേർ, മൂത്തത് ഷീബ, രണ്ടാമത്തത് ഞാൻ. ഇളയ അവര് അന്ന് ജനിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോളാ അവിടെ അമ്മ അല്പം കടമ്പിടുത്തക്കാരി, അല്പം ശുണ്ടിക്കാരിയും, നാടൻ ഭാഷ പറഞ്ഞ അമ്മ തറതല പറയും. അപ്പൊ വല്യമ്മയും ഉപ്പാപ്പന്റെ ഭാര്യയൊക്കെ ആയിട്ട് എന്നും അസൗകര്യത ഉണ്ട്. അത് അമ്മയുണ്ടാക്കുന്ന പ്രശ്നമാണ്. അവരും മര്യാദക്കാരാ, ഉള്ളതുപോലെ പറയണ്ടേ. അമ്മ മൂത്തതാന്നുള്ളൊരു ഹൂങ്കുമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങളെ എല്ലാം കൂടെ പറക്കി കെട്ടി അമ്മയുടെ വീട്ടിൽ പോയി. അത് ഇത്തിത്താനത്താണ്. അമ്മയുടെ ആങ്ങളയുണ്ട്, ഞങ്ങളുടെ വിമലമ്മയും അമ്മാവനും, കർണാകരൻ, കർണൻ അവിടെ പോയി കുറെ നാൾ താമസിച്ചു. അവിടെ അമ്മ ഉടക്കൊണ്ടാകും. പണ്ട് ഞാൻ വേറെ ദിവസം വായിച്ചപ്പോ എന്നോട് തന്നെ വെച്ചാൽ, നിന്റെ അമ്മ ആരായിരുന്നു? ഒരു സിംഗിയായിരുന്നെന്ന് ഞാൻ വേറെ ദിവസം വായിച്ചപ്പോ കണ്ടതാ. നിന്റെ അമ്മ ആരായിരുന്നു? ഒരു സിംഗിയായിരുന്നെന്ന്. അയ്യാ എന്റെ അമ്മയെ പറ്റി തന്നെ. അവിടെ ഞങ്ങൾ, ഞാൻ എനിക്ക് വന്ന് ഇളങ്കാവ് സ്കൂളിൽ പഠിച്ചു. ഇത്തിത്താനത്ത് 2, 3, 4 അവിടെ പഠിച്ചു. ആ 2ാം ക്ലാസ് അവിടെ വിമലമ്മ അമ്മായിയുടെ അവിടെ താമസിച്ചു. മറ്റ് വീടുകളിലെ താമസിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് വേറൊരു ബന്ധുക്ക വീടുണ്ട്, നടപ്പുറത്തെന്ന് പറയും. ആ അമ്മച്ചി മരിച്ചുപോയി, അമ്മാമ്മച്ചി. അവിടെ ഞങ്ങൾ കുറച്ച് നാൾ താമസിച്ചു. അതിനിടയ്ക്ക് അവിടെ കുറിച്ചിക്കപ്പുറം ചെമ്പിയറ, അതെന്റെ വല്യമ്മച്ചിയുടെ അപ്പന്റെ പെങ്ങടെ മക്കളാണ്, അവിടെ പോയി കുറച്ച് നാൾ ഞങ്ങൾ താമസിച്ചു. അപ്പൊ ഈ പോകുമ്പോഴെല്ലാം മറ്റ് ഭൗതികമായിട്ട് വലിയ ഒന്ന്, ഒരു ഇപ്പോഴവർക്ക് പ്ലാസ്റ്റിക് ആകിനകത്ത് പാത്രം, അലോമിനിയം കല്ലും ചെരുവൊക്കെ, അതൊക്കെ ഞാനാ കെട്ടി എൻ്റെ തലയിലായിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഈ ചാക്കും പാത്രവും ഒരു ചൂലും അതുമായിട്ട് അമ്മയുടെ പുറകെ, ഞാൻ അമ്മയുടെ കൈ സഞ്ചിക്കകത്തുണ്ട് സാധനങ്ങൾ, ഇത്ര ഉള്ള സാധനം, വീട്ടു സാധനം. പെങ്ങള് ബുക്കും പുസ്തകമൊക്കെ എടുക്കും. എത്ര മാറി മാറി. ചെമ്പിയാറെ പോയി താമസിച്ചു. അവിടെ പെണ്ണായി കൊച്ചമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആദ്യം അവരുടെ കൂടെ താമസിച്ചു, അതിനിടയ്ക്ക് അമ്മാവന്റെ വീട്ടിൽ താമസിച്ചു 3 ആഴ്ച. അത് കഴിഞ്ഞ് പെണ്ണായി കൊച്ചമ്മയുടെ അവിടെ വന്ന് താമസിച്ചു. അന്ന് അച്ചായനെ ഇപ്പറ ഒരു ചാർത്തുണ്ടാക്കി തന്ന് ഞങ്ങൾക്ക് അമ്മയ്ക്കും മക്കൾക്കും താമസിക്കും. എന്റെ അപ്പന് കല്ലൻഷാപ്പിൽ ജോലിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? മാസത്തിൽ ഒന്നേ വരുവുള്ളൂ, രണ്ട് ദിവസം, ഒരു ദിവസം ഒരു രാത്രി വരും. പൈസയൊക്കെ തരാൻ വരുന്നതാ ഞങ്ങൾക്ക് ചെലവിന്. ഒരു രാത്രി തങ്ങിയാൽ അതകം പിന്നെ ജോലിക്ക് പോകും. അമ്മയും ഞങ്ങള് പിള്ളേരും കൂടെ. അന്ന് എന്റെ അനിയനും ജനിച്ചു, അവനും ഉണ്ട് കുഞ്ഞാ. അവിടെ ഞങ്ങൾ എത്ര നാളെ താമസിച്ചു. അത് കഴിഞ്ഞ് എന്റെ ഉപ്പാപ്പനുണ്ട്, മരിച്ചുപോയി ഉപ്പാപ്പൻ. ഉപ്പാപ്പനും കൊച്ചമ്മയും കൂടെ വന്ന് ഞങ്ങളെ നിർബന്ധിച്ച് അമ്മയുടെ കാല് പിടിച്ചു. ചേച്ചി ചേടുത്തി കാവാലത്ത് വാ. അങ്ങനെ ഞങ്ങളെ തിരിച്ച്, എന്നാലും അമ്മ പോവുകയല്ലായിരുന്നു. ഒരു തരത്തി സി ബി ഓണപ്പച്ചം പറയുമ്പോൾ തല്ലിയും പൊത്തിയും തല്ലിയും പൊത്തിയും കാവാലത്ത് കൊണ്ടുവന്നു. എന്റെ ഉള്ളു ഇള ഉപ്പാപ്പന്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചു. അന്നേരം അമ്മ പ്രശ്നം ഉണ്ടാക്കും. നല്ല കാര്യം നല്ലതാന്നും അമ്മയുടെ കാര്യം പറയും, ഉടക്കാന്ന് അത് ഉടക്കാന്നും പറയും. അമ്മ എന്നോർത്തതിനാ മറച്ചു വെക്കുന്നത്. ഇപ്പൊ എന്നെ പിടികിട്ടിയല്ലോ, നല്ലതാന്ന് നല്ലതാന്ന് പറയും, അമ്മയുടെ കാര്യമാണെങ്കിലും നിങ്ങളും അറിയാനായി പറഞ്ഞു തരുന്നത്. പിടികിട്ടുന്നുണ്ടോ? നല്ലതാന്ന് നല്ലതാന്ന് പറയും, ക്രമക്കേടാണ് അന്നേരം നിന്നെ ശരിയാക്കും. പ്രശ്നമായി അവിടെ. അത് കഴിഞ്ഞപ്പം ഈ വേറൊരു വീടുണ്ട് ഞങ്ങൾക്ക്. ഇന്നലെ ഞാനും ഒരു സഹോദരനോട് പോയി ഇവിടെ ഇറ്റത്താനത്ത് കൂനന്താനത്ത്, അത് ഞങ്ങളുടെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട, അവിടെ പോയി കുറെ നാൾ താമസിച്ചു. ഇത്ര വീട്ടിൽ താമസിച്ചെന്ന് ഓർത്തോണം കൊച്ചിലെ, വീടില്ലാതെ. ഇത് ഞാൻ നിർമ്മിതകഥയൊന്നും പറയല്ല, അനുഭവിച്ച കാര്യമാണ്. കുഞ്ഞുനാളിൽ അവിടെയും താമസിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി
എന്റെ വല്യമ്മച്ചിയുടെ അപ്പന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെയും ഭർത്താവും കണ്ടത്തിൽ ഗോപാലൻ എന്ന് പറയും. അവിടെ ഞങ്ങള് താമസിച്ചു. അത് ഓലപ്പരയാ. എന്നാലും വല്യപ്പനും വല്യമ്മയും ഞങ്ങളെ എന്റെ അപ്പനെ ജീവന. അവർക്ക് വല്യമ്മച്ചി പ്രസവിച്ചതല്ലെങ്കിലും ജീവന. അവിടെ ഞങ്ങൾ താമസിച്ചു. അവിടെ താമസിച്ചത് അതേ ഒരു ചെറിയ ഇപ്പറേ ചാർത്ത്. എനിക്കൊന്ന് രജനി സിസ്റ്ററൊക്കെ അതറിയാം. എന്തിയാ രജനി, എന്തിയാ എഴുന്നേറ്റ് തന്നെ, ഇതൊക്കെ ഉള്ള കാര്യമായി പറയുന്നത് കണ്ടിട്ടില്ലേ ഞങ്ങളവിടെ താമസിക്കുന്നത്. ഞാൻ നിങ്ങളെ കണ്ടപ്പോ ചുമ്മാ മൈക്ക് വെല്ലാൻ കിട്ടി നല്ല ഓളി ഉണ്ടെന്നാ സുഖിപ്പിക്കാം. അനുഭവിച്ച കാര്യമായി പറയുന്നത്. ആ ഒരു ചാർത്തിനകത്ത് ഒരു ചെറിയ കട്ടില്, ഒരു ചെറിയ സിംഗിൾ കട്ടില്, അത് അമ്മ 200 രൂപയ്ക്ക് മേടിച്ചതാ. കട്ടിലുമായിട്ട് ചുവന്നോണ്ട് വന്ന ഒരുത്തനെ വിളിച്ചേച്ചേ. ഇപ്പോൾ ഇതൊക്കെ നല്ല ഓർമ്മയാ. എനിക്ക് ഇച്ചിരി ഓർമ്മ കൂടുതലാണല്ലോ. അന്ത്യം വരെ ദൈവം നിർത്തട്ടെ. ഇപ്പോൾ ഓർക്കുന്നു 200 രൂപയ്ക്ക് മേടിച്ച കട്ടില്. അങ്ങനെ ആദ്യം ഒരു കട്ടില്, ആ കട്ടിലെ അച്ചാച്ചനും അഭില എന്റെ അനിയനുണ്ട്. അനിയൻ എന്ന് ചെറുപ്പമാണ്. അവർ രണ്ടും കിടക്കും. അമ്മയും ഞാനും താഴെ കിടക്കും. ഒരു പാവിരിച്ചു ചെറിയ ചാർത്തല്ലേ. ആ ചാർത്തിന്റെ മൂലയ്ക്ക് ഒരടുപ്പ്, 3 കല്ലു കൂട്ടി. അങ്ങനെ ജീവിച്ചത്. പെങ്ങള് അപ്പുറത്തെ മുറി, അപ്പച്ചിയുണ്ട് ശ്യാമള, ഉപ്പാപ്പനുണ്ട് മോഹനൻ. പുള്ളി കട്ടിലേക്ക് കിടക്കും. അപ്പച്ചിയും മൂത്ത പെങ്ങള് എന്റെ പെങ്ങളും കൂടെ താഴെ കിടക്കും. വല്യപ്പനും വല്യമ്മ അപ്പുറത്തെ മുറിയിൽ, പിന്നെ അടുക്കള. ഇത് അവിടുത്തെ സാഹചര്യമാണ്. ചാണകം ഇട്ട് മേടിക്കുക, ഓലപ്പരയാ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അവിടെ രസകരമായൊരു സംഭവം. ഇപ്പറ ഞങ്ങൾക്ക് കേക്കാം. അവിടെ വർത്ത ചേർന്നുള്ളതല്ലേ മുറി, പഴയ വീടല്ലേ. അപ്പൊ അവിടെ കിടക്കുമ്പം ഈ മോഹന്റെ പാപ്പി വന്ന് കൊതുക് കുത്തും. അന്നേരം പുള്ളി പറഞ്ഞ്, എന്റെ കൊതുകേ ആണ്ട ശ്യാമള കിടക്കുന്ന, അവളെ കുത്ത്. ശ്യാമളയ്ക്ക് ഇച്ചിരി വണ്ണം ഉള്ളതാ. പുള്ളിക്ക് വണ്ണം വന്നു. ഇപ്പോഴും അങ്ങനെ വണ്ണമില്ല. അപ്പൊ പുള്ളി കട്ടിലേക്ക്, എന്റെ കൊതുക എന്നെ വിടാണ്ട്, അവളെ ഇഷ്ടം പോലെ രക്തമുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങള്, എനിക്ക് വന്നൊരു 3-4 വർഷം അവിടെ ജീവിച്ചു, താമസിച്ചു. അന്നേരം അവിടെ എന്തേലും കുരുക്കുണ്ടാക്കുന്ന ഞങ്ങളുടെ അമ്മയെ ഉണ്ടാക്കുള്ളൂ, അവരാരും ഒന്നും പറയത്തില്ല. അമ്മ ഈ തറതല പറഞ്ഞ് ശീലമായതുകൊണ്ട്. എന്റെ അച്ചാച്ചന് എല്ലാവർക്കും ജീവനാ. എന്നെയും വലിയ കാര്യമാണ്. വലിയ ഞാനും വലിയപ്പനും കൂടെ വെളുപ്പിനെ അമ്പലത്തിൽ പോകുന്നത്. പുള്ളി നല്ല ഭക്തനായ മനുഷ്യനായിരുന്നു. കണ്ടത്തിൽ ഗോപാലൻ നല്ല ഭക്തനായിരുന്നു, തികഞ്ഞ ഭക്തനായിരുന്നു. നാടൻ ഭാഷ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒരു പുല്ലേന്ന് പോലും പുള്ളി ആരെയും വിളിച്ചിട്ടില്ല, വിളിക്കുകയല്ലായിരുന്നു. പരമഭക്തനായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നത്. എവിടെ ഏതല്ല അമ്പലത്തിൽ പോയി ഇഷ്ടം പോലെ. പുള്ളിക്കും പക്വതയായി, എനിക്കും പക്വതയാണ്. വെല്ലുപ്പിച്ച ഞാനും കൂടെ ഇവിടെ എല്ലാം അമ്പലം മങ്കമ്പി ക്ഷേത്രത്തിലൊക്കെ എല്ലാ ഞായറാഴ്ചയും പോകുമായിരുന്നു. കടകാമ്പുറത്തിലെ, മുല്ലയ്ക്കലെ, മങ്കമ്പി ക്ഷേത്രത്തിലെ, പിന്നെ പള്ളിയിറക്കാവ് ഞാൻ എപ്പോഴും പോകും. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്നും പോകും രാവിലെ വൈകിട്ടും എല്ലായിടത്തും. മാവേലിക്കരയിലെ ചെട്ടികുള്ള അവിടെ അങ്ങനെ ഒത്തിരി ഒത്തിരി ക്ഷേത്രങ്ങളിൽ പക്വതയോടെ. പക്ഷെ ഇതായിരുന്നു സാഹചര്യം. അങ്ങനെ ഇരുന്ന് ആ വല്യപ്പൻ കണ്ടത്തിൽ ഗോപാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പരിശ്രമത്താല ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന കാവാലത്തെ ആ വസ്തു വാങ്ങിയത്. അന്ന് മൊത്തം പൈസ കൊടുക്കാനില്ലായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നു 9,000 രൂപ കൊടുത്ത് എഴുതാൻ നേരത്തെ ബാക്കി തന്നെ എഴുതാന്ന് പറഞ്ഞു. എങ്ങനെയെല്ലാം താമസിക്കണ്ടേ? ഇപ്പോഴും ഓർക്കുന്നു കമുകുമെല്ലാം വെട്ടി ഒരു തെങ്ങുമെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്ന് അറപ്പിച്ച് ഒരോലപ്പര ഉണ്ടാക്കി. ഞാനും എന്റെ അപ്പനും എന്റെ അമ്മയും അന്നേരം എന്റെ ഇളയ പെങ്ങളും ജനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പാർത്തു. സ്തോത്രം. രണ്ട് മുറി ഓലപ്പര കണ്ടത്തിനോട് ചേർന്ന്. അയ്യോ, കാറ്റും കോളും വരുമ്പോ മെപ്പറാളവാ. 10,500 ഏക്കർ കിടക്കുകയല്ലേ കായല്, വെള്ളം നിറഞ്ഞ്. വെള്ളപ്പൊക്കം വരുമ്പം എപ്പോഴും വെള്ളവാ, എപ്പോഴും വെള്ളവാ. വീട്ടിൽ നിന്ന് നീന്തിയാൽ ചങ്ങനാശ്ശേരി വന്നാലേ ഏതോ വരുവുള്ളൂ. ബോട്ടേ കയറുമ്പോ പിന്നെ വെള്ളത്തിൽ നീന്തണ്ട, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്. ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ ഞാൻ ജീവിച്ച് വന്നതാ. ഇപ്പൊ നിങ്ങൾ പറയാം, അയാൾ വണ്ടിയെ പോകുന്ന പോക്ക്, വണ്ടി ഞാൻ വണ്ടിക്കകത്താന്ന് എന്നെ പ്രസവിച്ചിട്ടെ. പക്ഷെ അതിന്റെ നടുവിൽ നീ പിറുപിറുക്കരുത്. ആ
അന്ന് അമ്പലത്തിൽ പോകുമ്പോഴും പിറുപിറുക്കത്തില്ലായിരുന്നു കേട്ടോ. ഈ സാഹചര്യത്തിലാണെങ്കിലും എന്നും രാവിലെ അമ്പലത്തിൽ പോകും, രാവിലെ പോകും, വൈകിട്ടും പോകും, നാമവും ചോദിക്കും. ഞങ്ങളുടെ ആ ഏരിയയിൽ ആരെങ്കിലും മരിച്ചാൽ അടിയന്തരമൊക്കെ ഉണ്ട്, 16 ദിവസം അടിയന്തരം. അന്നത്തെ വിശ്വാസമാണ്, ഞാൻ പോയി 16 ദിവസവും നാമം ചൊല്ലും. എനിക്കാണെ കാണാപ്പാടവുമാണ്. മറ്റവരൊക്കെ പുസ്തകം വെച്ച് നോക്കി ചൊല്ലുമ്പോൾ ഞാൻ എനിക്ക് പുസ്തകമൊന്നും ഇപ്പോഴും വേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അന്ന് നിന്നിടത്ത് നല്ല തീക്ഷണതയോടാണ് നിന്നത്. അല്ല, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു ഹൈവേ പോലെ അഞ്ചാറ് കുറിയും തൊട്ട് ചുമ്മാ കിടക്കുകയല്ല. ഭസ്മം കിട്ടില്ല എന്നാ ചാര വെച്ചിട്ട് വന്നേര്. അമ്പലത്തിൽ പോയ കാലത്തും ചിട്ടയോടാ പോയെന്ന്. 4:45 അമ്പലത്തിൽ ചെല്ലും നിർമാലി ദർശനത്തിന്. ഒരിക്കൽ ഞാൻ ചെന്ന് ശാന്തിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, പുള്ളി അങ്ങ് മയങ്ങിപ്പോയി. വെളുപ്പിനെ ചെല്ലും അമ്പലത്തിൽ. എന്നാലാവുമ്പോൾ ഇത് അവിടുത്തെ എല്ലാ പൂജാകാര്യങ്ങൾക്കും സംബന്ധിക്കും. സ്കൂളിൽ പോകുന്നതിന് മുന്നേ അക്കരെ പള്ളിയിറക്കാവെന്ന് പറയും. അവിടെ 4-5 ക്ഷേത്രം അടുത്തടുത്താ, അവിടെ എല്ലാം പോകും. എന്നുവെച്ചാ സ്കൂളിൽ ചെല്ലുന്നത്. എന്നെ കൊച്ചിലെ സ്കൂളിൽ പിള്ളേരും ടീച്ചർമാരും ഒക്കെ വിളിക്കുന്ന പല പേരുകളാ. പോറ്റി എന്ന് വിളിക്കും, ചിലർ പട്ടരെന്ന് വിളിക്കും, തിരുമേനി എന്നൊക്കെ എന്നെ വിളിക്കുന്നതാണ്. ഇവിടെ മുഴുവൻ കുറിയ അമ്പലത്തിലെ തിരുമേനിക്ക് പോലും അത്രയോ. ഇത് ചുമ്മാ പറഞ്ഞതല്ല, ഞങ്ങളുടെ കാവാലത്ത് വന്ന് അന്വേഷിച്ച് നോക്കണം. അങ്ങനെ ഭക്തിയോടാണ് ജീവിച്ചത്. അപ്പൊ തന്നെ സാഹചര്യം ഇതാ. ആ നേരത്തെ നിന്നിടത്തും ഭക്തിയോടാണ് നിന്നത്. പെന്തക്കോസ് വന്നപ്പോൾ ഭയങ്കര സന്തോഷവും ആനന്ദവും ഉണ്ടായി. അതവിടെ നിന്നപ്പോ അത്ര ആനന്ദവും തൃപ്തിയും ഇല്ല. ഇതിനകത്ത് വന്നപ്പോ ഒന്നുകൂടെ തൃപ്തി വരാൻ കാര്യം ആത്മാവിന്റെ രക്ഷ ഉറപ്പായി. യേശു ക്രിസ്തു ഏക രക്ഷിതാവ്, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. മാത്രമാണോ ആ ഹൃദയത്തിനകത്തെ നിരാശ, പാരോ, ഭീതി എല്ലാം മാറി ഹൃദയം ആനന്ദം കൊണ്ട് ഇപ്പൊ നിറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആനന്ദമുണ്ട് നീക്ക് ആനന്ദമുണ്ട് കേശു മാഗ രാജാ സന്നിധിയിൽ. ആനന്ദമുണ്ട് നീക്ക് ആനന്ദ കേശു മാഗ. ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമല്ലേ? ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, വളരെ എന്നാലാവും വിധം ബുദ്ധിമുട്ട് കൂടിയായി വളർന്നു വന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. വെളച്ചിൽ കാണിച്ചാലും എനിക്ക് പിടികിട്ടും. അത് എനിക്ക് പെട്ടെന്ന് പിടികിട്ടും. ബുദ്ധിമുട്ട് പിടികിട്ടുന്നേക്കാളും പെട്ടെന്ന് അങ്ങൊരു കൃപ എനിക്കുണ്ട്. വിവേചിക്കും. സ്തോത്രം. ചിലവർക്ക് അയ്യോ പൊട്ടനാ പുള്ളി കേട്ടോ, ഒരു പൊട്ടുമില്ല. പിന്നെ ചിലടത്ത് അങ്ങ് പൊട്ടൻ ആകുന്നതാ, ചിലടത്ത് പൊട്ടനായേ ഒക്കുവുള്ളൂ. പിന്നെ എന്റെ ദാസനെ പോലെ ജഗടൻ ആരുള്ളൂ. ചിലടത്ത് ചിലതൊന്നും കേൾക്കുന്നില്ല, കണ്ടില്ല, അങ്ങനെയൊക്കെ അങ്ങനെ ഒക്കുവുള്ളൂ. പൊട്ടായിട്ടല്ല, കളിപ്പിച്ചെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ മിനിഞ്ഞാന്ന് പുള്ളിയെ കളിപ്പിച്ച് കേട്ടോ. ചിലടത്തൊക്കെ അങ്ങ് അങ്ങനെ ആയേ ഒക്കുള്ളൂ, കണ്ടില്ലെന്നും കേട്ടില്ലെന്നും. ജീവിതം അങ്ങനെ. കർത്താവ് ചിലടത്തിൽ നിന്ന് വാങ്ങിപ്പോയെന്നല്ലേ. വേണേ അങ്ങോട്ട് കയറി ചെന്ന് ഞാൻ ദയ്യോ ആടാ ഞാൻ കളിക്കുന്നോ. അവിടെ നിങ്ങൾ ചിലടത്തിൽ നിന്നൊക്കെ വാങ്ങിപ്പോക്കോണം, ചിലയിടത്തു നിന്ന് ഒഴിഞ്ഞു മാറിക്കോണം, ചില വിഷയങ്ങളിൽ മൗനമായിട്ടിരുന്നോണം, ചിലയിടത്ത് കർക്കശമായി പറയേണ്ടത് പറയുകയും ചെയ്യണം, ചിലയിടത്ത് മൗനം തീക്ഷിക്കണം. നിനക്കൊരു ദോഷവും വരികയല്ല. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും അറിഞ്ഞാ ഞാൻ വളർന്നു വന്നത്. മനസ്സിലായോ? പെന്തക്കോസ് വന്നപ്പോഴും പ്രാരംഭത്തിലൊക്കെ പ്രതികൂലം ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഉണ്ടല്ലോ പ്രതികൂലം. ഒത്തിരി പ്രതികൂലം സഹിച്ചതാ. ചിലപ്പോ യോഗമൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഭക്ഷണം കിട്ടിയിട്ടില്ല. സ്തോത്രം. എന്റെ ഒരു പ്രകൃതി ഞാൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള ചിന്ത
ചിന്തയാണ് എനിക്ക്. എപ്പോഴും പൂർണ്ണമായിട്ട് ഒക്കുന്നില്ലെങ്കിലും കഴിവിന്റെ പരമാവധി. മറ്റുള്ളവരെ കടിച്ച് തൃപ്തിപ്പെടുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതെ, ഞാൻ ഇന്നാള് പറഞ്ഞതാ ഒന്നുകൂടെ പറയാം. ഇന്നാള് ഞാൻ പറഞ്ഞതാ ഒന്നുകൂടെ. കുഞ്ഞുന്നാള് ഞാൻ അന്ന് ഒന്നാം ക്ലാസ്സിലോട്ട് കയറുക, ഒന്നാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കുക. അപ്പൊ എൻ്റെ അമ്മ അമ്മ വീട്ടിൽ രാവിലെ ചോറും കറിയും എല്ലാം വെച്ചു. ഇപ്പോഴും ഓർക്കുന്നു, വലിയ കറച്ചട്ടിക്കകത്ത് വരാല് കറി വെച്ചു. വരാല് നമ്മുടെ നാട്ടിൽ അവിടുത്തെ മീനാ. ഈ വിളഞ്ഞ വരാല് കറി വെച്ചാൽ പള്ളയെല്ലാം വീർത്ത് പൊലിക്കും. അപ്പം ഒരു ചട്ടി വരാല് കറി വെച്ചു. എനിക്കൊന്ന് മുന്നാടി അരിയാന്നോ ഇടങ്ങടി അരിയാന്നോ ഇട്ട് ചോറ് വെച്ച് വാർത്തു തടയെ കിടക്കുക. എന്നൊക്കെ വീട്ടിൽ ഒരു കൂട്ടാനേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഒരു കൂട്ടാനുമായിട്ട് കൊച്ചുങ്കണ്ടൊക്കെ ചെന്ന ഇതെന്തുവാ, അത് വരാലാണ്. കൊച്ചങ്ങൾക്ക് കിട്ടല്ല. അന്ന് ഒരു കൂട്ടാനെങ്കിലും മതി. അമ്മ ഇതെല്ലാം വെച്ചേച്ചേ. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള പിള്ളേർ, ഞങ്ങളുടെ ആ മിറ്റം വലുതാ, പഴയ വീട്ടിലെ കണ്ടക്ഷൻ വീട്ടിലെ മിറ്റം വലുതാ. അപ്പൊ എനിക്ക് വന്നൊരു 10-12 പിള്ളേരുണ്ട്. ആരൊക്കെയാന്ന് ഇപ്പൊ ഓർമ്മ അങ്ങോട്ട് വരുന്നില്ല. പിള്ളേര് എന്റെ സമപ്രായക്കാരും ഒക്കെ 2 വയസ്സിന് മൂത്തതൊക്കെ. ഞങ്ങളെല്ലാം മിറ്റത്ത് കളിക്കുക. അപ്പൊ അമ്മ എന്നെ പറഞ്ഞു, എടാ ഞാൻ അവിടം വരെ പോയിച്ച് ഇങ്ങോട്ട് വരാം, ഞാൻ വന്നിട്ട് ചോറ് തരാന്ന് പറഞ്ഞു. ആ ആട്ടെന്ന് പറഞ്ഞു, കളിയുടെ ചൂട് നിൽക്കുക. അപ്പൊ അമ്മയ്ക്ക് ഈ ചെറിയ ചിട്ടി പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ എൻ്റെ പിരിവിന് അങ്ങോട്ട് പോയതാ. അമ്മ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പിള്ളേരെല്ലാം 10-12 പിള്ളേർ നിൽക്കിയിരിക്കുമോ, ഞാൻ ഇവരോട് പറഞ്ഞു, എടാ എല്ലാവരും കൈ കഴുകിയോ, ഞാൻ ചോറ് തരാമെന്ന് പറഞ്ഞു. പിള്ളേരും എല്ലാം കളിച്ച് ക്ഷീണത്തിൽ നിൽക്കിയല്ലേ. അപ്പറ കടവാ, പിള്ളേരിപ്പോൾ കടവിൽ പോയി കൈയെല്ലാം കഴുകിയച്ച് ഞാൻ പറഞ്ഞു, എടുന്നിങ്ങളും തിണ്ണയാ, തിണ്ണയിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. എല്ലാത്തിനും നേരത്തെ ഇരുത്തി. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പ്ലേറ്റ് ഞങ്ങളുടെ വീട്ടിലില്ല. അപ്പൊ എനിക്ക് അന്നും കൂർമ്മബുദ്ധിയുണ്ട്, ഞാൻ ഇവർക്ക് പ്ലേറ്റ് ഇല്ലല്ലോ, അമ്മ വരുന്നതിന് മുന്നേ ഇത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഞാൻ നോക്കിയ മിറ്റത്തൊരു കൂട്ടം വാഴ നിന്ന്, ഞാൻ ആ പിച്ചാത്തി എടുത്ത് ഒരു വാഴയുടെ മൂട് അറത്തു, അടന്ന് പടന്ന് വീണു വാഴ. ആ ഒന്നാം ക്ലാസ്സിലോട്ട് കയറുക, തറയ്ക്കും കൂർമ്മബുദ്ധിയാ. എന്റെ അടുക്ക വിളച്ചിലൊന്നും കാണിച്ചേക്കരുത്. ആ അതുകൂടെ പറയാനാ ഈ പറയുന്നത്. കണ്ടിച്ച മാഴ അങ്ങ് പെടന്നു, ഇഷ്ടം പോലെയല്ല, എല്ലാവർക്കും ഇല വെട്ടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ കറച്ചട്ടി അതുപോലെ എടുത്ത് തിണ്ണയിലോട്ട് വെച്ച് ചോറും കലവും എടുത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് അന്നേരം കൊണ്ട് വെച്ചു, എല്ലാവർക്കും വിളമ്പി കൊടുത്തു. നല്ല മുഴുത്ത കഷണം, കഴിക്കടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് കഴിച്ചോ, ഞങ്ങളുടെ അമ്മ വരുന്നതിന് മുന്നേ. പിള്ളേർ കിട്ടിയതല്ലയോ, കളിച്ച് ക്ഷീണിച്ച് നിൽക്കിയല്ലയോ, കുഞ്ഞുങ്ങളും കഴിച്ചു. അവസാനം ഒരു അല്പം ചോറേ മിച്ചം വന്നോളൂ. കറച്ചട്ടിക്കകത്ത് നോക്കിയപ്പോൾ കറി അധികമില്ല, ഇച്ചിരി ചാറും 2 പുളിയൊക്കെയാ. എനിക്കും വിശന്നു. ഞാൻ ആ ചോറ് കറച്ചട്ടിലോട്ട് ഇട്ടിട്ട് ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷയില പെരകി അത് ഞാനും അങ്ങ് തിന്നു. കഴിച്ച ജീ കറച്ചട്ടിയും കലവും കൊണ്ട് കടവി കൊണ്ട് മുക്കി വെച്ചു. അപ്പൊ അമ്മ ഈ ചിട്ടയുടെ എൻ്റെ കാര്യത്തിനൊക്കെ പോയിച്ചേ എല്ലാവരും കണ്ട്. ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ വീണ ചെന്നപ്പോൾ കൊച്ചമ്മ പറഞ്ഞ്, ചേട്ടത്തി എന്നാ ചോറ് കഴിച്ച് വെച്ചു. വേണ്ട വേണ്ട വേണ്ട, ഞാനവിടെ എല്ലാം വെച്ച്, ഞാൻ ചെന്നല്ലേ അവൻ കഴിക്കുവുള്ളൂ, അവൻ കൊച്ചനും കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അലച്ചതല്ലി വീട്ടിൽ വന്നപ്പം പിള്ളേരെല്ലാം പോയി, ഒരു പരിവൊക്കെ ഇടും മൊത്തത്തിൽ. ഞാനും അവിടെ നിപ്പുണ്ട്. അമ്മയെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ട്, വെപ്രാളമുണ്ട്. പിന്നെ അമ്മ അടുക്കളയിലോട്ട് കയറി, ചരിശം കയറി ഇറങ്ങി വന്നത്, കാരണം കലവും കാണുന്നില്ല കറച്ചട്ടിയും ചോറും കാണുന്നില്ല. അമ്മ ഒരു ചോന്ന് പറഞ്ഞ, എന്തിയാടാ ചോറും? ആ പറഞ്ഞ, ആ പിള്ളേർക്കെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ കലം എന്തിയാ? ആണ്ട് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്നുണ്ട് കടവില്. അന്നേരത്തെ അരിശത്തിന് അമ്മയും മെശന്ന് നിൽക്കുന്നു. അമ്മയോട് ചോദിക്കാതെ ഞാനിത് ചെയ്തു. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് അമ്മ എന്നെ പിടിച്ചു അടിച്ചു.